യേശുനാഥ സ്നേഹദായക നീ എൻ നല്ലിടയൻ യേശുനാഥ സ്നേഹദായക നീ എൻ നല്ലിടയൻ വഴി തെറ്റിയലയും ജീവിത വീഥിയിൽ വഴി തെറ്റിയലയും ജീവിത വീഥിയിൽ നിത്യപ്രകാശമായി നീ വരണേ എൻ്റെ നല്ല ഇടയനായി നീ വരണേ യേശുനാഥ സ്നേഹദായക നീ എൻ നല്ലിടയൻ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ പൗലോസ് ലീഹ തെസലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം. പ്രസാദകരമായ ജീവിതം. സഹോദരരെ, അവസാനമായി ഞാൻ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവീൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും മക്കദോനിയ മുഴുവനിലുമുള്ള സഹോദരങ്ങളോട് നിങ്ങൾ സ്നേഹപൂർവം വർത്തിക്കുന്നുണ്ട്. എങ്കിലും സഹോദരരെ, ഞങ്ങൾ ഉപദേശിക്കുന്നു, സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവീൻ. ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവീൻ. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവീൻ. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവീൻ. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇപ്രകാരം ജീവിച്ചാൽ അന്യരുടെ മുമ്പിൽ നിങ്ങൾ ബഹുമാനിതരാകും. ഒന്നിനും നിങ്ങൾക്ക് പരാശ്രയം വേണ്ടി വരികയില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സിയോനിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയെ സ്വന്തം ജീവൻ ബലി കഴിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത സർവശക്തനായ പുത്രൻ തമ്പുരാനെ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളോടുകൂടി ആയിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുന്ന് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തട്ടഹസിക്കുന്ന കോടാനുകോടി മാലാഖമാരോടൊപ്പം ഞങ്ങളും സ്തുതിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി, മഹത്വം, ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ, അധരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. കടന്നു വന്ന വഴികളിലെല്ലാം അവിടുത്തെ ദിവ്യ വചനങ്ങൾ ഞങ്ങൾക്ക് പ്രകാശമായി, ഞങ്ങൾക്ക് വെളിച്ചമായി തീർന്നു. ഞങ്ങളുടെ കാലുകൾക്ക് പ്രകാശമായി അവിടുത്തെ വചനം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. കൂരിരുൾ താഴ്വരയിലോ അവിടുന്നാണ് ഞങ്ങൾക്ക് വെളിച്ചം പകർന്നു നൽകിയത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ചെങ്കടൽ പോലെയുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ പുതിയ വഴി തുറന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന.
അഖിലാണ്ടത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അത്യുന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. കർത്താവ്, രണ്ടാമത് വരെ ഞങ്ങളുടെ പേർ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ നിമിഷം വരെയും ദൈവമേ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായും ഭംഗിയായും ഉചിതമായും ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ കാര്യങ്ങൾ അവഗണിക്കുന്നുവെങ്കിൽ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശാന്തരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി പാടുന്നു അപ്പ. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവിൽ സന്തോഷിക്കുവാനും ദൈവസ്തുതി അർപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശ്വാസത്താൽ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വാഴുവാൻ ഞങ്ങൾക്ക് വരം നൽകണമേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കുകൾ സംസാരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അറിഞ്ഞു അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഓർത്തി ഞങ്ങൾ അനുതപിക്കുന്നു. തിരി രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, രണ്ടാമത് വരെ ഞങ്ങളെ പേർ വിളിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിനം വരെയും കർത്താവ് ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസ്തുതി പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ദൈവസന്നിധിയിൽ പ്രസാദകരമായ ജീവിതം നയിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. കഴിഞ്ഞ നാളിൽ നിന്നെ മറന്ന് അകന്ന നാളിൽ ധൂർത്തനായി ഞാൻ. കഴിഞ്ഞ നാളിൽ നിന്നെ മറന്ന് അകന്ന നാളിൽ തിമ്മതൻ താഴ്വരയിൽ വീണു പോയി ഞാൻ. തേടി വന്നു എന്നെ മാടി വിളിച്ചു. Yeah.
യേശുനാഥ സ്നേഹദായക നീ എൻ നല്ലിടയൻ വഴി തെറ്റി അലയും ജീവിത രീതിയിൽ വഴി തെറ്റി അലയും ജീവിത രീതിയിൽ നിത്യപ്രകാശമായി നീ വരണേ എൻ്റെ നല്ല ഇടയനാ